ഇനി നമ്മൾ ഗ്രേപ്സ് വെച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു റെസിപ്പിക്ക് നമ്മൾ ഇതുപോലത്തെ പച്ച ഗ്രേപ്സ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. വലിയൊരു കപ്പിലാണ് ഈ ഒരു ഗ്രേപ്സ് എടുത്തിരിക്കുന്നത്. ഗ്രേപ്സിനിപ്പോൾ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. നന്നായിട്ട് ഉപ്പുവെള്ളത്തിലിട്ട് കഴുകിയെടുത്തതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് പുതിനയില ചേർക്കണം. ഇത്രയും പുതിനയില വേണം ചേർക്കാനായിട്ട്. നല്ലൊരു ഫ്ലേവറായിരിക്കും പുതിനയിലയും കൂടി ചേർത്താൽ. പിന്നെ നമുക്ക് മധുരം അനുസരിച്ച് പഞ്ചസാര ചേർക്കാം. ഞാനിപ്പോൾ ഈ ഒരു സ്പൂണിൽ 2 വലിയ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ മധുരം ആദ്യം ഗ്രേപ്സ് ഒന്ന് കഴിച്ച് നോക്കുക, പിന്നീട് നമുക്ക് എത്രയാണ് മധുരം വേണ്ടത് അതിനനുസരിച്ച് പഞ്ചസാര ചേർക്കാവുന്നതാണ്. ഒരു നുള്ള് ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് അരമുറി നാരങ്ങയുടെ നീരും കൂടി പിഴിഞ്ഞ് ചേർക്കാം. അരമുറി നാരങ്ങയുടെ നീര് തന്നെ മതിയാവും. ഇനി ഇതിലേക്ക് നല്ല തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ ജ്യൂസ് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഗ്ലാസ്സിലേക്ക് കുറച്ച് കസ്കസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നിർബന്ധമില്ല കേട്ടോ, ഉണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. ഇനി ഐസ് ക്യൂബ്സ് വേണമെങ്കിൽ ഈ സമയത്ത് തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ്. നമുക്ക് ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. ഡ്രിങ്ക് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ശരിക്കും നല്ലൊരു ടേസ്റ്റാണിത് കുടിക്കാനായിട്ട്. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും.